ദൈവത്തിന് മഹത്വം. ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുറവ് തീർക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. അതിന് ആധാരമായി സഭാപ്രസംഗയുടെ പുസ്തകം 1:14-15 വാക്യം വായിക്കുമ്പോൾ, സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. വളവുള്ളത് നേരെയാക്കുവാൻ വയ്യ, കുറവുള്ളത് എണ്ണി തികപ്പാനും വയ്യ. എല്ലാവരും ഒരു കാലം എന്നൊക്കെ പറഞ്ഞൊക്കെ അദ്ദേഹം തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഞാനിവിടെ ജ്ഞാനിയായിരുന്നു ശലോമോൻ. അദ്ദേഹം പറയാണ്, വളവുള്ളത് നേരെയാക്കാൻ പ്രയാസമാ, കുറവുള്ളത് എണ്ണി തികപ്പാനും പോരാ. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഈ ലോകത്തിൽ കുറവുകളുടെ ബഹളം ധാരാളമുണ്ട്. കുറവുള്ളതൊന്നും എണ്ണി തികപ്പാൻ പോലും വയ്യാത്ത രീതിയിൽ വിവിധ നിലയിൽ പലതിനും കുറവുള്ള ഒരു ദേശത്താണ് നമ്മളെല്ലാം വസിക്കുന്നത്. ആർക്കും കുറവില്ല എന്ന് പറവാൻ്റെ കണ കഴിയത്തില്ല. എന്റെ ഇടയ്ക്കേ ഒന്നിനും കുറവില്ലെന്ന് പറഞ്ഞ ഒരൊറ്റ വിദ്വാനേ ഉള്ളൂ. ദൈവനം വായിക്കുമ്പോൾ അതാരാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഫറവോനാ പറഞ്ഞത്, എന്റെ അടുക്കൽ ഒന്നിനും കുറവില്ലെന്ന്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11:22 വാക്യം വായിക്കുമ്പോൾ, ഫറവോൻ ഹദദിനോട്, നീ സ്വദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്തിനു കുറവുള്ളൂ. എങ്കിലും ഹദദ് പറഞ്ഞല്ല, കുറവൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും ഞാന് എനിക്ക് ഇസ്രായേലിൽ ഒന്ന് പോണമെന്ന് പറഞ്ഞു. ദാവീദ് ഏദോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സൈന്യാധിപനായിരുന്ന യോവാവ് പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മിസ്രൈമിൽ ചെന്ന് ഫറവോനെ അഭയം പ്രാപിച്ച ഒരാളാണ് ഹദദ് എന്ന് പറഞ്ഞയാള്. ശലോമോന് പ്രതിയോഗിയായി എഴുന്നേറ്റ ഒരാളോടാണ് ഈ ഹദദ്. യോവാവും മരിച്ചു, ദാവീദും മരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പം ഈ ഹദദിന് ഒരാഗ്രഹം, എനിക്ക് ഇസ്രായേലിൽ ഒന്ന് തിരിച്ചു പോകണമെന്നൊരാഗ്രഹം. അപ്പൊ ഫറവോന്റെ അടുക്കൽ ചെന്നപ്പോൾ ഈ ഹദദ് വിട്ടുപോകാതിരിക്കത്തക്കോടുള്ള ബന്ധങ്ങളെല്ലാം ഫറവോൻ ഉണ്ടാക്കി. അവിടെ ദൈവനെ നമ്മൾ വായിക്കുമ്പോൾ ചെന്നുടനെ തന്നെ ഫറവോൻ അവനൊരു വീട് പണിയിച്ചു കൊടുത്തു, അവൻ ആഹാരം കൽപ്പിച്ചു കൊടുത്തു, ഒരു ദേശവും അവന് വേണ്ടി കൊടുത്തു, തന്റെ ഭാര്യയുടെ സഹോദരി അവന് വിവാഹവും കഴിപ്പിച്ചു കൊടുത്തു, അവർക്കുണ്ടായ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തു കൊടുത്താൽ പിന്നെ ആരാ പോകാത്തത്? ഇന്നും ഫറവോന്റെ അടവാറാ കേട്ടോ, ആരെങ്കിലും അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കല്യാണവും കഴിപ്പിച്ച് ഒരു വീടും വെച്ചു കൊടുത്ത് ആഹാരവും കൽപ്പിച്ച് പിള്ളാരെയും വളർത്തി ഒക്കെ ആളെ അവന്റെ അടുക്കേ ആരും വിട്ടുപോരും, ഫറവോന്റെ അടുക്കേ ആരും വിട്ടുപോരും. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കളും വിട്ടുപോയതല്ലയോ അവിടെ? പിന്നെ ദൈവം ഇടപെട്ട് പീഡയൊക്കെ കൊടുത്തത് കൊണ്ട് അവര് പോയത്, അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു കേട്ടോ. അവിടുത്തെ ഈ ഫറവോന് എന്റെ അടുക്കൽ എന്തോ കുറവുള്ളൂ. നമുക്കറിയാം ഫറവോനെ എന്താ ഉള്ളത്, കയ്യിൽ എന്താ ഉള്ളത്? മത്തങ്ങ, ചിറ്റുള്ളി, കുക്കുംബറ്, വെളുത്തുള്ളി, ഇതൊക്കെയാ അവളുടെ കയ്യിലുള്ളത്. ഉള്ളി വേവിച്ചാലും ഒന്നുമില്ല, മത്തങ്ങ വേവിച്ചാലും വെള്ളം. ഈ പുള്ളിയാ പറഞ്ഞത് എന്റെ കയ്യിൽ എന്തോന്ന് കുറവുള്ളു. ദൈവമക്കളെ, നമ്മള് ലക്ഷ്യം തെറ്റിപ്പോകരുതേ. ഫറവോൻ നമ്മളെ മന്നായും കാടപ്പക്ഷിയും ഒക്കെ മരുഭൂമി ദൈവം ഒരുക്കുമ്പോൾ അവൻ പറയുന്നത് വേണ്ട, എവിടെ നിന്നോ മത്തങ്ങായും ചിറ്റുള്ളിയും കുക്കുമ്പറും ഒക്കെ കഴിച്ച് ഇവിടെ നിന്നോളാനാ ഈ ഫറവോൻ പറഞ്ഞത്. അവന്റെ മത്തങ്ങായും ചിറ്റുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കഴിച്ച് മിസ്രൈമി കിടക്കരുതേ. മിസ്രൈം വിട്ടുപോരണം നമുക്ക്, മിസ്രൈം അല്ല നമ്മുടെ ദേശം. ഫറവോൻ പറയും, നീ പോകണ്ട, നിനക്ക് എന്റെ വക്കൽ എന്തോ കുറവുണ്ട്, ഞാൻ വേണ്ടതെല്ലാം തരാമെന്ന് പറയും. എന്നാ ശലോമോൻ വിളിച്ചു പറഞ്ഞു, കുറവുള്ളതൊന്നും എണ്ണി തികപ്പാൻ പോരാ, എല്ലായിടവും കുറവുകളുണ്ട്, എവിടെ നോക്കിയാലും കുറവുകളുണ്ട്. ചിലരൊക്കെ പറയുമല്ലോ, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കാമെന്ന്, പക്ഷെ ഒന്നും ശരിയാക്കിയിട്ടില്ല, ആകെപ്പാട് താറുമാറായിട്ടൊക്കെ കിടക്കുകയല്ലയോ. അതുകൊണ്ട് കുറവുള്ള ഒരു ഒരു ഭൂമിയിലാണ് നമ്മളെല്ലാം വസിക്കുന്നത്. എന്നാൽ കുറവില്ലാത്ത ഒരാളും കുറവില്ലാതെ നമ്മളെ നടത്തുവാൻ കഴിയുന്ന ഒരാളുണ്ട്. 18 സങ്കീർത്തനം 32:31-32, യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി
കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവിടെ സംഘടനക്കാരൻ പറയാണ്, എന്റെ വഴികളെല്ലാം കുറവ് തീർക്കുന്ന ഒരാളുണ്ട്, അത് ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമാണ്. ദൈവമക്കളെ നമ്മളെല്ലാം ഓർക്കണമേ, മനുഷ്യനെല്ലാം എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും അതിലെല്ലാം കുറവുകളുണ്ട്. എന്നാ കുറവില്ലാതെ വഴി നടത്തുവാൻ കഴിയുന്ന ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. എല്ലാരെയും എടുത്തൊന്ന് നോക്കിക്കോ. ഞാന് ചുരുങ്ങിയ സമയം കൊണ്ട് ചിലരെയൊക്കെ നിങ്ങളുടെ മുൻപാകെ എടുത്ത് കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. അബ്രഹാമിന്റെ പേരിൽ അധോലോക പർദീസ വരെയുണ്ട്. അയ്യോ, അത്രയും വരെ അബ്രഹാമിന്റെ പേരിലുണ്ടെങ്കിൽ പിന്നെ അത്ര അധോലോക പർദീസയുടെ പേര് തന്നെ അബ്രഹാമിന്റെ മടി എന്ന. ചെറിയ ആളാണോ? അല്ല. വേദപുസ്തകം നിറഞ്ഞു നിൽക്കുന്ന ഒരാള് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം സംസാരിക്കും. അബ്രഹാമിന്റെ കൂടാരത്തിൽ ദൈവം വരും. ഒരിക്കൽ മനുഷ്യവേഷത്തിൽ ദൈവവും രണ്ട് ദൂതന്മാരും കൂടെ വന്ന് അവിടെ നിന്ന് അപ്പവും ഉണ്ടാക്കി കഴിച്ചു. കാളയൊക്കെ അറുത്ത് ഇറച്ചിയൊക്കെ കഴിച്ചിട്ടാണ് കർത്താവ് പോയത്. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് ഗസ്റ്റ് വന്ന് കഴിക്കുന്ന പോലെ ദൈവം വന്ന് കാള ഇറച്ചിയും അപ്പവും ഒക്കെ കഴിച്ചെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? മിക്കവാറും ഒക്കെ ഇടയ്ക്ക് അബ്രഹാമിന്റെ കൂടാരത്തിൽ ദൈവം വരും. ഓ, ദൈവം എന്റെ ഇടയ്ക്കാരാണ്ട് പറഞ്ഞു. ഇന്ദിരാഗാന്ധി ഞാനും കൂടെ ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ആരാണ്ട് ചോദിച്ചോ പറഞ്ഞു, ബോംബെയിൽ ആ വലിയ മൈതാനത്ത് ഇന്ദിരാഗാന്ധി വന്നപ്പോ പുള്ളി ആ മീറ്റിങ്ങിൽ പോയെന്നാ എന്റെ അർത്ഥം. അതിനാ പുള്ളി പറഞ്ഞു, ഞാനും ഇന്ദിരാഗാന്ധിയായിട്ട് ഒന്നിച്ച് സംസ്കൃതി എന്ന് പറഞ്ഞ പോലെ അബ്രഹാമിന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ദൈവത്തിന്റെ ഇത്ര വലിയ സാന്നിധ്യം. ഈയോ എന്തുണ്ടേലും, എന്നിട്ട് ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സോദോമി ചെയ്യാനിരിക്കുന്നത് എന്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ? അയ്യോ, ദൈവം പറയുമോ എന്ന് പറയുക, എന്റെ കൂട്ടുകാരനാണ് അബ്രഹാമൻ. പക്ഷേ അബ്രഹാമേ, ദൈവം കൂട്ടുകാരനാ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്തോ ഉണ്ട്? ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിരാശയുണ്ട്. ഒരു ദിവസം അബ്രഹാം ദൈവത്തോട് തുറന്നു പറഞ്ഞു, 15:1-2, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശക്കാരനായ ഈ ഏലിയാസർ അത്രേ, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. നിങ്ങളപ്പോ ഓർക്കണമേ, അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ അവന്റെ ലേബർ ക്വാർട്ടേഴ്സ് അതിനോട് ചേർന്ന ദാസിദാസന്മാർ പാർക്കുന്നത്. ബൈബിള് പറയുന്നു അബ്രഹാമിന്റെ കൂടാരത്തിൽ ജനിച്ചു വളർന്ന 318 അപ്യാസികൾ. ആ അബ്രഹാമിന്റെ ലേബർ ക്വാർട്ടേഴ്സിൽ ജനിച്ചു വളർന്ന 318 അപ്യാസികൾ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്യാസികൾ അല്ലാത്ത എത്രയോ പേരുണ്ട്? അപ്യാസികളാ 318. അപ്പൊ ഒരു 1000-1300 പേര് അപ്യാസികൾ അല്ലാത്തൊരു കാണും. പിന്നെ അവിടെ വളർന്ന പെമ്പിള്ളാര്, ജനിച്ച പെമ്പിള്ളാര്, എന്റെ ഭാഷയെ പറഞ്ഞാൽ 1500 പ്രസവത്തോളം അബ്രഹാമിന്റെ ആ ലേബർ ക്വാർട്ടേഴ്സിൽ നടന്നിട്ടുണ്ട്. അപ്പം ഈ പ്രസവിക്കുന്നതൊക്കെ അബ്രഹാം അറിയും, സാറായും അറിയും, സരോജനയും ചെല്ലമ്മയും ഒക്കെ പ്രസവിച്ചു. അവരെല്ലാം വന്ന് പറയും, ഞങ്ങളുടെ സരോജനിയൊക്കെ പ്രസവിച്ചു. അപ്പം 1000 ചില്ലുവാനും പ്രസവം ലേബർ ക്വാർട്ടേഴ്സിൽ നടന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അബ്രഹാമിന്റെ സാറയുടെ ഉള്ളത്തിൽ ഈ ദൈവം ഇത്രേ ഞങ്ങളുടെ അടുക്ക വന്നിട്ടും ഞങ്ങളോട് സ്നേഹമായിട്ട് ഇടപെട്ടിട്ടും ഞങ്ങളുടെ കൂടാരത്തിൽ നിരന്തരം വന്നിട്ടും അയ്യോ ഞങ്ങൾക്കൊരു കുഞ്ഞില്ലല്ലോ, ഒരു കുറവുണ്ട്. അബ്രഹാമേ, ആ കുറവ് നീ ദൈവത്തോട് പറഞ്ഞല്ലോ, അത് മതി. എന്റെ അവകാശി ദമ്മേശക്കാരനായ ഏലിയാസർ തന്നെ വടിച്ചോണ്ട് പോവും. എനിക്ക് നീ മക്കളെ തന്നിട്ടില്ലല്ലോ. നീ കുറിച്ചിട്ടോ, നിന്റെ കുറവിനെയും ദൈവം പരിഹരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്ന ചിലർക്ക് മക്കളുടെ വിഷയമല്ലായിരിക്കാം, മറ്റേതെങ്കിലും ഒക്കെ കുറവുകളായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊരു അവസരം തരുന്നു. നിങ്ങളുടെ കുറവ് ദൈവത്തോടൊന്ന് തുറന്നു പറ. അബ്രഹാം ദൈവത്തോട് തുറന്നു പറഞ്ഞു, എനിക്ക് മക്കളില്ല. അബ്രഹാമേ, ഉടനെ ഞാനിങ്ങനെ വിചാരിക്കുന്നത്, അബ്രഹാമിന് മക്കളെ കൊടുക്കാതിരിക്കാൻ സാത്താനും പ്രവർത്തിച്ചെന്നാണ് കാരണം വേരപണ്ഡിതന്മാരുടെ അഭിപ്രായം. അബ്രഹാമിനെ വിളിച്ചപ്പോൾ സാത്താന് പേടിയായി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പണ്ട് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഒരു പക്ഷേ അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഇവനി കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു സന്തതി വരുന്നത്, അവനായിരിക്കും എന്റെ തല തകർക്കുന്നത്. അതുകൊണ്ട് സാറായിക്ക് മക്കളെ കൊടുക്കാതിരിക്കാമെങ്കിൽ അതാണ് വിജയമെന്ന് സാത്താനും കണ്ടു. ഉടനെ ദൈവം മൗനം പാലിച്ചു. സാത്താനെ, നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തോടാ, നിനക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തോടാ. പുത്രോത്പാദനത്തിനുള്ള ശക്തി നഷ്ടപ്പെട്ടാലും ഞാൻ ഒരു കാര്യം നിർണയിച്ചാൽ ഞാൻ ആ കാര്യം നടത്തിയെടുക്കും. എന്നെ കേൾക്കുന്ന ദൈവവൈദലേ,
നിനക്ക് ഉള്ള കുറവ് പരിഹരിപ്പാൻ ദൈവം പ്രവർത്തിക്കുമ്പോൾ ശത്രു വിവിധങ്ങളായ തടസ്സങ്ങൾ കൊണ്ടുവന്ന് അത് നടക്കാതെ ഇരിക്കാൻ നോക്കിയാൽ നീ പേടിക്കേണ്ട. എന്റെ ദൈവം ഒരു കാര്യം നിർണയിച്ചാൽ നടത്തി എടുക്കുവാൻ ശക്തനായതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുറവിനെ പരിഹരിക്കുന്ന ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇനി കർത്താവ് ഭൂമി വന്നപ്പോൾ കാനാവിലെ കല്യാണത്തിന് യേശുവിനെയും യേശുവിന്റെ അമ്മയൊക്കെ വിളിച്ചായിരുന്നല്ലോ. യേശുവിന്റെ അമ്മയൊക്കെ അവിടെ പോയി. മറിയയ്ക്ക് അകത്തൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ ഒരു കുറവിന്റെ കാര്യം തുറന്നു വന്ന് കർത്താവിനോട് പറഞ്ഞു, മോനെ ഇവിടെ വീഞ്ഞു കുറവാ, നാണക്കേടായിത്തീരുന്ന ലക്ഷണമാ. എനിക്ക് തോന്നുന്നു ആ വീട്ടുകാരന്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റി. എനിക്ക് തോന്നുന്നു ഇവിടൊക്കെ ഇപ്പൊ കല്യാണത്തിനൊക്കെ വിളിക്കുന്നത് രണ്ടുപേരെയൊക്കെയാ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്നും അയാൾ പോയി വിളിച്ചു കാണും. പക്ഷേ ആളുകളെല്ലാം കുടുംബത്തോടെ പിള്ളേരുൾപ്പെടെ എല്ലാം അങ്ങ് വന്നു, എല്ലാവരും കൂടെ അങ്ങ് വന്നു. ഉദ്ദേശത്തിനെ കാട്ടി കൂടുതൽ ആൾ വന്നു. വീഞ്ഞിന്റെ ക്വാണ്ടിറ്റി കുറവായി തീർന്നു. ഉടനെ ഏതായാലും അമ്മ എന്ന് പറഞ്ഞു, കുഞ്ഞേ ഇവിടെ വീഞ്ഞു കുറവാ. ഉടനെ കർത്താവ് പറഞ്ഞത് ഒരു ഒരു സന്തോഷത്തിന്റെ മറുപടി അല്ലേ. എനിക്കും നിനക്കും തമ്മിൽ എന്താന്നൊക്കെ പറഞ്ഞെങ്കിലും ഏതായാലും എനിക്ക് മറിയോട് വളരെ ബഹുമാനമാണ്. മറിയ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, അവനെന്തെങ്കിലും പറയും, അവനെന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണമെന്ന് പറഞ്ഞു. കർത്താവ് വെളിയിലോട്ടൊക്കെ ഇറങ്ങി. ഇറങ്ങിയപ്പോ കിണറ്റിന്റെ തീരത്ത് 6 കൽപാത്രങ്ങൾ ഇരിപ്പുണ്ട്. ഈ കൽപാത്രം എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധീകരണത്തിന് വേണ്ടി വെള്ളം നിറയ്ക്കണം, ശുദ്ധീകരണത്തിന് വേണ്ടി. പിന്നെ നമ്മുടെ ടി കെ രാജീവ് പാസോട് ബോംബെയില് വന്ന ദൈവിലാസോടൊക്കെ ചോദിച്ചാൽ പണ്ട് കാലത്ത് കല്യാണത്തിന് പോകുമ്പോൾ ഇപ്പോഴും ആ സ്റ്റീൽ ഗ്ലാസും പൈപ്പും ഒക്കെ കല്യാണത്തിന്റെ എന്നാ പൈപ്പുണ്ട്, പൈപ്പിൽ കൂടെ കൈ കഴുകാം. പണ്ട് പൈപ്പില്ല, പണ്ട് ചോറ് വെക്കുന്ന ചെമ്പ്, അതിനകത്ത് പകുതി അതിനകത്ത് ഒരു കാൽപങ്ക് ചോറ് കിടക്കും, അതിനകത്തോട്ടൊരു 4-5 തൊട്ട് വെള്ളം കോരി ഒഴിക്കും. എന്നിട്ട് സ്റ്റീൽ ഗ്ലാസ് ഇല്ല, അന്ന് തിരുമിയ ചിരട്ട ആ തേങ്ങാപ്പീരിയോടുകൂടി അതിനകത്തോട്ടങ്ങ് ഇടും. നമ്മൾ ഇന്ന് വായിലോട്ട് വെള്ളം കോരി ഒഴിക്കുമ്പോൾ ചോറും തേങ്ങാപ്പീരിയും എല്ലാം കൂടെ വായിലോട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ശുദ്ധീകരണത്തിന് വേണ്ടി വെക്കുന്ന വെള്ളം അത്ര നല്ലതൊന്നുമല്ല, കുടിക്കുന്ന വെള്ളം പോലെ അല്ലല്ലോ. അപ്പൊ അതുപോലൊക്കെ ശുദ്ധീകരണത്തിന് വേണ്ടി അവിടെ വെച്ചിരുന്നതാ. യേശു പറഞ്ഞു അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. എനിക്ക് ആ ബാല്യക്കാരോട് ഒത്തിരി ഇഷ്ടമാണ്. അവര് വക്കോളം നിറച്ചെന്ന ദൈവം നമ്മുടെ കുറവ് തീർക്കാൻ വരുമ്പോൾ അവൻ പറയുന്നത് അവൻ പറയുന്നതിനേക്കാൾ അല്പം കൂടെ. എന്ന് വെച്ചാൽ കുറവ് വക്കോളം നിറയ്ക്കാൻ, എനിക്ക് തോന്നുന്നു വക്കോളം നിറച്ചാൽ പ്രായമുള്ള അപ്പച്ചന്മാര് പറയും, അയ്യോ വക്കോളം നിറയ്ക്കല്ലേ, മൺകുടമാ മൺപാത്രമാ, വക്കെ പിടിച്ചാൽ പൊട്ടിപ്പോന്ന് പറയും. എന്നാലും അവര് വക്കോളം നിറച്ചു. നമ്മുടെ അനുസരണമാ ദൈവ പ്രവർത്തനത്തിന്റെ വീണ്ടും കേട്ടോ. ഒന്നുകൂടി ഞാനൊരു മറ്റു ബുദ്ധിദിവസം പറയട്ടെ, നമ്മുടെ കുറവ് തീർക്കാൻ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിപ്പാൻ നമ്മുടെ അനുസരണം കാണുമ്പോൾ തന്നെ കർത്താവിനൊരു ബോധ്യമാകണം. വക്കോളം നിറച്ചു, വക്കോളം നിറച്ചു. ഞാൻ സാധാരണ പറയാറുണ്ട്, വീഞ്ഞ് പോയപ്പോ തീർന്നപ്പോൾ ഏത് പാത്രത്തിൽ വേണം വീഞ്ഞ് നിറയ്ക്കേണ്ടത്? കലവറയിൽ ഇരിക്കുന്ന പാത്രത്തിൽ വേണം വീഞ്ഞ് നിറയ്ക്കേണ്ടത്. എന്നാ കർത്താവ് അത് ചെയ്തില്ല, ചെയ്തില്ല. അപ്പോൾ ഈ കൽപാത്രത്തിൽ വീഞ്ഞ് നിറച്ചപ്പോൾ ആ വീഞ്ഞും പാത്രവും കൊണ്ടുവന്ന് കലവറയെ കൊണ്ടുവച്ചു. ഈ കലവറയിൽ ഒത്തിരി സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഇന്നത്തെ പോലെ വലിയ വിശാലമായ വീടുകളൊന്നുമല്ല, ഉള്ളതെല്ലാം അടുക്കി ഒരുക്കി വെച്ചേക്കുക. കലവറയെ സ്ഥലമില്ല, അതിന്റെ കൂടെ പഴയ പാത്രം ഇരിക്കുന്നു. ഈ പുതിയ 6 കൽപാത്രം കൂടെ വെക്കാൻ സ്ഥലമില്ല. അപ്പൊ എന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ ഇങ്ങനെ, അകത്തിരുന്ന് ആ കൽപാത്രങ്ങളെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി, വെളിയിൽ കൊണ്ടുപോയിട്ട് വെളിയിരുന്ന കൽപാത്രത്തെ അകത്ത് കൊണ്ടുവന്നു. ദൈവമക്കളെ, സാക്ഷാൽ ദൈവത്തിന്റെ നിറവ് പ്രാപിച്ച പുത്രത്വവും പ്രമാണങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും എല്ലാം ഉള്ള യഹൂദനായിരുന്നു അവൻ. അവിടെ കിടന്ന് ഒന്ന് നിഗളിക്കുകയൊക്കെ ചെയ്തു, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞെന്നൊക്കെ വായിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവനെ പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് വെളി കടന്ന കൽപാത്രമായ എന്നിലും നിങ്ങളിലും ദൈവം പരിശുദ്ധാത്മാവിനെ നിറച്ച് ദൈവ സഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ ദൈവം പ്രസാരിച്ച ദൈവകൃപ ഓർക്കുമ്പോൾ എത്ര സ്തോത്രം ചെയ്താലും പോരാ. നമ്മളെ അകത്ത് കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ കുറവായിരുന്ന കാര്യം, അതിനെ കുറിച്ച് ആരോ ഒരാൾ പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട്. ഒരാളോട് ഈ കാനാവിലെ കല്യാണത്തിനെ കുറിച്ച് ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ എഴുതിയെന്നാ പറഞ്ഞത്, കർത്താവായ യേശു, ഒരു വാചകത്തിലാണ് എഴുതിയത്, കർത്താവായ യേശു ഈ വെള്ളത്തിന്റെ അവിടെ വന്ന് പാത്രത്തിലെ വെള്ളത്തിലെ നോക്കിയപ്പോൾ വെള്ളത്തിന് നാണം തോന്നി.
വെള്ളം അങ്ങ് ചുമന്നു പോയെന്ന്. അതേ അതേ, വെള്ളത്തിന് നാണം തോന്നി, വെള്ളം അങ്ങ് ചുമന്നു പോയി. കർത്താവ് കിണറ്റിൽ നോക്കിയിരുന്നെങ്കിൽ കിണറ്റിലെ വെള്ളമെല്ലാം വീഞ്ഞായനെ, കിണറ്റിലെ വെള്ളമെല്ലാം വീഞ്ഞായത്. പിന്നെ കുടിക്കാനും കുളിക്കാനും ഒക്കെ കുടിക്കാൻ വേണേ ആളുകൾ വീഞ്ഞു കുടിക്കും, എന്നാ കുളിക്കാനൊക്കെ വീഞ്ഞു മതിയോ? അതുകൊണ്ടാ കർത്താവ് ആ കിണറ്റിലെ വെള്ളം വീഞ്ഞായാൽ ലോകത്തിലെ മുഴുവൻ കിണറ്റിലെ വെള്ളം വീഞ്ഞായി പോയനെ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കോരി വെച്ച പാത്രത്തിൽ ആ വെള്ളം വീഞ്ഞാക്കിയത്. കർത്താവ് എത്ര ജ്ഞാനിയാന്നുള്ള കാര്യം അറിയാമോ? കർത്താവിനൊടുക്കെ സാത്താൻ വന്ന് പറഞ്ഞല്ലോ, ഈ കല്ല് അപ്പമാകാൻ. അങ്ങനെ കർത്താവ് കല്ല് അപ്പമാക്കിയിരുന്നെങ്കിൽ ഭൂമിയിലെ മുഴുവൻ കല്ലും അപ്പമായി പോയത്. പിന്നെ പെരവെക്കാനൊക്കെ അപ്പം മതിയോ? പോരായല്ലോ. അപ്പൊ ദൈവം എത്ര ജ്ഞാനത്തോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് അറിയാവോ? ഏതായാലും കാനാവിലെ കല്യാണത്തിന് അവർക്ക് അവർക്ക് അവരുടെ അവരുടെ ലജ്ജ കർത്താവ് മാറ്റി. എന്നാൽ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. രണ്ട് രാജാക്കന്മാർ 4:3 വായിക്കുമ്പോൾ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് ഏലീഷ പറഞ്ഞു, വെറും പാത്രങ്ങൾ മേടിച്ചോണ്ട് വരണം, എന്നാ പാത്രങ്ങൾ എന്ത് ചെയ്യരുത്? കുറവായിരിക്കും. ദൈവത്തിന് പ്രവർത്തിപ്പാൻ പാത്രങ്ങൾ കുറവായിരിക്കും. ദൈവം പ്രവർത്തിക്കാൻ പോവാ. എന്റെ ഭാഷയെ പറഞ്ഞാൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ വെള്ളം ചാടുന്നതുപോലെ ഭരണിയുടെ അടിയിൽ നിന്ന് ഉറവ പൊട്ടി പുറപ്പെട്ടു. അവളും എനിക്ക് തോന്നുന്നു അവിടെയുള്ള ചെമ്പും കുട്ടകവും ഒക്കെ മേടിച്ചോണ്ട് വന്ന് കാണും. പിന്നെയും അവൾ പറഞ്ഞു പാത്രം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേര് പറഞ്ഞു ഇനിയും പാത്രം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴാ എണ്ണ നിന്നുപോയി. അയ്യോ, കുറവെന്ന് കത്തുക മാത്രമല്ല, ഉപജീവനത്തിന് മാത്രമല്ല, കടം വിട്ടാൻ മാത്രമല്ല, അയ്യോ അതിനൊക്കെ വേണ്ട എല്ലാം കൊടുക്കുവാൻ ദൈവ ശക്തനാ. അതിനൊരു കാര്യം ചെയ്യണം, നീയും മക്കളും അകത്ത് കയറി വാതിലടച്ചോണം. വാതിലടച്ചോണം എന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കുന്ന ഒരുത്തം മേലിലുണ്ട്, അവനോട് പ്രാർത്ഥിച്ചോണം എന്നതിന്റെ അർത്ഥം. ദൈവമക്കളെ, മറ്റുള്ള ആശ്രയങ്ങളൊക്കെ നമുക്കൊന്ന് വെടിയാ. മറ്റുള്ള ആശ്രയങ്ങളൊക്കെ വെട്ടിട്ട് നമ്മുടെ കുറവിനെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, അവനോട് ആശ്രയം വെക്കുവാൻ മറ്റുള്ള ആശ്രയങ്ങളൊക്കെ വിട്ടിട്ട് നമുക്കൊന്ന് വാതിൽ ഈ ദിവസങ്ങളിൽ അടയ്ക്കാം. ഈ 1, 2, 3 ഒക്കെ ഇന്ത്യയിലൊക്കെ ലോകവ്യാപകമായി ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ ഒരു വലിയ പ്രവർത്തനം ഞങ്ങൾക്ക് വേണം. പാത്രം കുറവായിരിക്കരുത്, പാത്രം കുറവായിരിക്കരുത്, നീ പാത്രം കുറയ്ക്കരുത്. എത്ര പാത്രം മേടിച്ചാലും അതിനെ മുഴുവൻ നിറയ്ക്കുവാൻ ദൈവ ശക്തനായതുകൊണ്ട് സ്തോത്രം. സാധാരണ ഭരണിയിലൊന്നും ഉറവയില്ല, മണ്ണിൽ ഉറവ കാണും. എന്നാൽ ഉറവയില്ലാത്തിടത്ത് ഉറവ തരുവാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഉറവ തരുവാൻ കഴിയും, ഉറവ ഇല്ലാത്തിടത്ത് ഉറവ തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ വീട്ടിലെ കുറവും ദൈവം പരിഹരിച്ചു. ഇനി നമ്മൾ മൂന്നാമതൊരു കാര്യം കൂടെ ചിന്തിച്ചാൽ, കുറെ പുറപ്പാട് പുസ്തകം 16:18 കുറെ പിറക്കിയവന് കുറഞ്ഞില്ല, ഏറെ പിറക്കിയവന് ഏറെയും, കുറെ പിറക്കിയവന് കുറവും കണ്ടില്ല. ദൈവം മരുഭൂമിയിൽ സാക്ഷാത് സോഷ്യലിസം. അതുകൊണ്ടാ മാർക്സിസ്റ്റുകാരൊക്കെ പറഞ്ഞത് യേശു പക്ക കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കാരണം എല്ലാവർക്കും ഇടം കഴിയും, എല്ലാവർക്കും ഇടം കഴിയും. ചില കർത്താവ് ദൈവം പറഞ്ഞു മഞ്ഞാര് അതിരാവിലെ മഞ്ഞ് വീഴും, പോയി പിറക്കിക്കോണം. ചില വിദ്വാന്മാർ കിടന്നുറങ്ങി, ഇപ്പോഴും അങ്ങനെയാണല്ലോ. സൂമിലൊക്കെ പകുതിയാകുമ്പോഴാണല്ലോ കയറുന്നത്, കാരണം നേരത്തെ കയറത്തില്ല എന്ന് പറഞ്ഞ പോലെ അവര് കിടന്നുറങ്ങിയതാ. പക്ഷെ വന്ന് പിറക്കിയപ്പോ നാഴിയേ ഉള്ളായിരുന്നു, നാഴി. പക്ഷെ വീട്ടിൽ ചെന്ന് അളന്നപ്പോൾ നാഴിയല്ല, ഇടം കഴി. ചിലരാണെങ്കിൽ വെച്ചൂടെ നേരത്തെ വന്ന് ആവുന്നിടത്തോളം 4-5 ഇടങ്ങഴി അങ്ങ് പിറക്കി. വീട്ടിൽ ചെന്ന് അളന്നപ്പോൾ അവർക്ക് ഇടങ്ങഴി. ആ ഇതോ എന്തോ ഒരു ദൈവത്തിന്റെ പരിപാടി നോക്കണേ. കുറെ പിറക്കിയവന് കുറഞ്ഞില്ലെന്ന്, കുറെ പിറക്കിയവന് കുറഞ്ഞില്ലെന്ന്. അതേ ദൈവമക്കളെ, നമ്മുടെ ഉദാസീനത കൊണ്ടൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അവഗണിച്ചാലും നമ്മെ കളയാതെ തള്ളിക്കളയാത്ത ഒരു നല്ല കർത്താവ്, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി എല്ലാം നമുക്ക് തന്നു നമ്മെ നടത്തുന്ന നല്ല കർത്താവ്. അപ്പൊ കുറെ പിറക്കിയവന് കുറേയും കണ്ടില്ല എന്ന് വായിക്കുന്നു. എന്നിട്ട് 4 കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നെഹെമ്യാവിന്റെ പുസ്തകം 9:21 ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാല് വീങ്ങിയതുമില്ല. ആവർത്തന പുസ്തകം 2:7 നിനക്ക് യാതൊന്നിനും മുട്ടു വന്നിട്ടില്ല, നിനക്ക് യാതൊന്നിനും മുട്ടു വന്നിട്ടില്ല. ഇസ്രായേൽ മക്കളെ ദൈവം 40 വർഷം മരുഭൂമി നടത്തി. ദൈവമക്കളെ, നിങ്ങൾ 40 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പ്രയാസമാണ്. ചിലപ്പോ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നൊക്കെ ഒരാഴ്ചയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റിയേനെ. അവിടുന്ന് കൊണ്ടുവന്ന മാവോ അരിയോ ഒക്കെ കൊണ്ട് ഒരാഴ്ചയൊക്കെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. എന്നാൽ 40 വർഷം നടത്തിയിട്ടും ഒന്നിനും കുറവ് വന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഇടങ്ങടി വീരം മന്ന. അതും മന്ന കൊടുക്കുമ്പോ നിങ്ങൾ ഓർക്കണമേ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിന് 40 വർഷവും ഈ ജനത്തോട് നീരസം ഉണ്ടായിരുന്നു.
ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ റേഷൻ കാർഡെല്ലാം വലിച്ചു തിരി ഞാൻ പള്ളയെ കളഞ്ഞേരി. കാരണം ഉമ്മാർക്ക് റേഷൻ കൊടുക്കാതെ പട്ടിണി ഇട്ടേരി. എന്നാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച അന്നും കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്തി അന്നും ദൈവം വന്നാ നിർത്തിയില്ല കേട്ടോ. എന്റെ ദൈവം എത്ര വിശ്വസ്തനാ. നമ്മൾ പലപ്പോഴും ദൈവ വഴി വിട്ട് ഇറങ്ങിപ്പോയ എത്രയോ സന്ദർഭങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ദൈവം നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആർക്ക് അവന്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ നമ്മുടെ കുറവിനെ ക്ഷമിച്ച് നമുക്കൊന്നിനും കുറവ് വരുത്താതെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവരുടെ വസ്ത്രം പഴകിയില്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ എവിടാ ഉമ്മച്ചൻ ബ്രദറെ, അവിടെ എവിടാ ടെക്സ്റ്റൈൽസ് ഉള്ള ജൗളിക്കടയുള്ള അവിടെ എവിടാ മരുഭൂമിയിൽ തുണി മേടിക്കാൻ എവിടെ ഉണ്ട്? അയ്യോ പിള്ളേർക്ക് നിക്കർ തയ്പ്പിച്ചു കൊടുക്കാൻ തുണി മേടിക്കാൻ എവിടെ ഉണ്ട്? ഞാനിങ്ങനെ വിചാരിക്കുന്നത്, 2 വയസ്സുള്ളവൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, കനാനോട് അടുക്കാറായപ്പോ 42 വയസ്സ്, അവന്റെ നിക്കറും വളർന്നുകൊണ്ടിരിക്കുക, പാൻറ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുക, അവന്റെ വസ്ത്രം പഴകിയില്ലെന്ന്. ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ ഒന്ന് ഓർക്കണമേ, ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങൾ ഓർക്കണമേ. അവരുടെ കാൽ ഇത്രയും നാട് നടന്നാൽ, അമേരിക്കയിലൊക്കെ വരുന്ന ഒരാൾ ഇന്നലെയും എന്നോട് പറഞ്ഞു, അത്രേ 20 മണിക്കൂർ പ്ലെയിനേ ഇരുന്നപ്പോ കാലയിലെല്ലാം നീര് വന്നു, കാലുമൊക്കെ നീട്ടിയിരിക്കാം, നല്ല സുന്ദര ശാപ്പാട് കിട്ടും, പക്ഷേ അത്രയും നാള് കാല് നീട്ടിയിട്ടപ്പോ കാലിനെല്ലാം നീര് വന്നു. അപ്പൊ ഈ 40 വർഷം അയ്യോ നടന്ന് കച്ചവടം, അയ്യോ നിങ്ങളുടെ കാല് വീങ്ങിയില്ല. എന്റെ ദൈവം കുറവ് തീർക്കുന്ന ദൈവമാ, വിളിച്ചത് ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നിരാശ വരത്തില്ല. കുറവുകളെ നികത്തുവാൻ അവൻ ശക്തനായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. 5-ാമത്തെ കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, 34-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മളൊന്ന് പുറകോട്ടൊന്ന് നോക്കിക്കേ, മറ്റുള്ളവരെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമേറിയ രീതിയിലാ ദൈവം നമ്മളെ നടത്തുന്നത്. നിരീശ്വരവാദിക്കും സൂര്യനെയും ചന്ദ്രനെയും ഉലിപ്പിക്കുന്ന ദൈവമാ. ദൈവമില്ലെന്ന് ദൈവത്തെ വെല്ലുവിളിക്കുന്നവനും ഭക്ഷണം കൊടുക്കുന്ന ദൈവമാ. അപ്പം ബാലസിംഹങ്ങളെ ഇരകെട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്ന നമുക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ നടത്തുവാൻ ദൈവം ശക്തനായതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 6-ാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 9 വരെ, 8:7-9 വരെ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്, അര താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളധാരവുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. അപ്പൊ നോക്കിക്കോ, നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം ഒന്നിനും കുറവില്ലാത്ത ദേശം. നിങ്ങൾ അവിടെ ചെന്നാൽ ദൈവത്തിനറിയാം, ചെന്നതേ ഉള്ളൂ, കാശൊന്നുമില്ല. നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സമ്പത്തൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുഴിക്കാത്ത കിണറുകൾ, നിങ്ങൾ കെട്ടാത്ത വീടുകൾ, നിങ്ങൾ പണിയാത്ത വീടുകൾ, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുക. മുന്തിരിത്തോട്ടവും മുന്തിരിവള്ളി യവവും മുന്തിരിയും ഉള്ള ദേശം, പിന്നെ അത്തിവൃക്ഷവും മാതളനാരമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയുന്നതിന് ഒന്നിനും കുറവില്ലാത്ത ദേശം. അമേരിക്ക വന്ന എനിക്കിപ്പോ തോന്നുന്നു അങ്ങോട്ട് പോയാൽ എന്താന്ന് തോന്നുന്നു, കാരണം ഒന്നിനും കുറവില്ലാത്ത ദേശം. എന്തോ ഒരു മനോഹരമായ ദേശമാ. ദൈവവൈദലെ, വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ നീ എവിടെ പോയാലും നിനക്ക് വേണ്ടി കരുതുവാൻ ദൈവം ശക്തനാ. നിനക്ക് വേണ്ടി എവിടെയായാലും വഴികളെ തുറന്ന ഒന്നിനും കുറവില്ലാതെ വണ്ണം നിന്നെ നടത്തുവാൻ ദൈവം ശക്തനായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 7-ാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 35-ാം വാക്യം, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. കഥാവിഷ്യന്മാരെ അയച്ചപ്പോ പറഞ്ഞു, കയ്യിലെ മടിശീലയും പൊക്കണവും ചെരുപ്പും ഒന്നും വേണ്ട, പൊക്കോ, ഞാനാ നിങ്ങളെ അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ദേശം ചെല്ലുമ്പോൾ അവിടെ മാന്യമായ ഒരു വീട് കണ്ടാൽ അവിടെ 3 ദിവസം പാർക്കണം. 3 ദിവസം
അയ്യോ ഇന്നൊക്കെ രാവിലെ ഒരു മാസം വിസിറ്റിംഗ് ചെയ്യുന്ന രാവിലെ ഒരു ചായ കൊടുത്തു, പിന്നെ അവിടെ ഇരിക്കുകയാണെങ്കിൽ വീട്ടുകാർ പറയും പുള്ളി പോകുന്ന ലക്ഷണമല്ലല്ലോ, ഉച്ചയ്ക്ക് ഊണും കൊടുക്കണമല്ലോ, ഉച്ചയ്ക്ക് പോയില്ലെങ്കിൽ വിചാരിക്കടാ വൈകിട്ട് അത്താഴം കൊടുക്കേണ്ടി വരുമല്ലോ, ഗതികേടായല്ലോ. എന്നാൽ ദേഹം അപ്പോസ്തലന്മാരെ അയച്ചോ പറഞ്ഞു 3 ദിവസം പാർക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ തന്നെ സമാധാനമൊക്കെ പറയാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് അവർ തിരിച്ചു പോന്നു, കയ്യിൽ കാശില്ല, കാലിൽ ചെരുപ്പില്ല, എക്സ്ട്രാ വസ്ത്രമൊന്നും എടുത്തിട്ടില്ല, പലത്തിനും കുറവ് വന്നു. അവർ പറഞ്ഞില്ല കർത്താവേ, ഒന്നിനും കുറവ് വന്നില്ല. എന്നെ കേൾക്കുന്ന കർത്തദാസന്മാരെ, നമ്മൾ പേടിക്കണ്ട കേട്ടോ, നമ്മൾ പേടിക്കണ്ട, നമ്മളെ വിളിച്ചറിയും വിശ്വസ്തനാണെങ്കിൽ ഒന്നിനും കുറവ് വരുത്തത്തില്ല, ഒന്നിനും കുറവ് വരുത്തത്തില്ല. വേണ്ടതെല്ലാം തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകി തരും. ഒരിടത്തൊരാൾ തന്നില്ലേലും മറ്റൊരാളെ കൊണ്ട് നമുക്ക് തരിക്കും. ദൈവം പറഞ്ഞവൻ ദൈവമാണ്, പറഞ്ഞവൻ ദൈവമാണ്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനി 8-ാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, യാക്കോബിന്റെ ലേഖനം 1:5, യാക്കോബ് 1:5, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ പത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനെ ലഭിക്കും. അപ്പം സ്കൂളിൽ നിന്ന് കൊച്ചൻ തോട്ട് വരുമ്പോ എടാ കഴുതെന്ന് വിളിക്കാതെ ഒരു കാര്യം അങ്ങ് ചെയ്താൽ മതി, ജ്ഞാനം കുറവാകുന്നെങ്കിൽ അവനെ പത്സിക്കണ്ട, ഒത്തിരി വഴക്ക് പറയണ്ട. നിങ്ങൾ കരം അവന്റെ മേൽ വെച്ച് താവേ ജ്ഞാനം നിന്റെ പക്കലാ ഉള്ളത്, നമ്മുടെ സദൃശ്യവാക്യം 2:6, സദൃശ്യ 2:6, ഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, ഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, ജ്ഞാനത്തിന്റെ ഉറവിടം നമ്മുടെ ദൈവമാ, ഹോവയാ ജ്ഞാനം നൽകുന്നത്. സഭാപ്രസംഗി 2:26, സഭാപ്രസംഗി 2:26, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. നാം ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിച്ചാൽ മതി. ദൈവത്തെ പ്രസാദിപ്പാൻ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് സ്കൂൾ ഹൈസ്കൂളൊക്കെ കഴിയുമ്പോൾ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. എഞ്ചിനീയറോ ഡോക്ടറോ ആക്കണമെന്നൊന്നും പ്രാർത്ഥിക്കണ്ട, കർത്താവേ എന്റെ കുഞ്ഞിനെ ആത്മീയനാക്കണമേ, എന്റെ കുഞ്ഞിനെ ഒരു ആത്മീയനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ശലോമോൻ ദൈവത്തോട് ഈ ജനത്തെ ഭരിപ്പാൻ വേണ്ട ഒരു ഒരു പ്രത്യേകമായ കൃപ, ഒരു ജ്ഞാനം എനിക്ക് തരണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശത്രു സംഹാരമോ ധനമോ ഒന്നും അവൻ ചോദിക്കാതെ അത് ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടമായി. 1 രാജാക്കന്മാരുടെ പുസ്തകം 3:12 ദൈവം ശലോമോന് ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം കൊടുത്തു. നമ്മൾ ചോദിക്കാത്ത ധനവും മാനവും പുറകാലെ തന്നോടും. നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ മതി. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയരാക്കണമെന്ന് ദൈവത്തോടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ ദൈവം കൊടുത്തോളും, ദൈവം കൊടുത്തോളും. ദൈവജ്ഞാനം ശലോമോന് കൊടുത്തപ്പോൾ ലോകത്തിലേക്ക് ജ്ഞാനിയായി ശലോമോൻ മാറി. എന്നാൽ അവൻ അവന്റെ ജ്ഞാനത്തെ വഷളാക്കി എന്നുള്ള വേറൊരു കാര്യം, ജ്ഞാനത്തെ അവൻ വഷളാക്കി കളഞ്ഞു, എന്നാൽ ശലോമോന് ജ്ഞാനം കൊടുത്തു. തന്നെയുമല്ല പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 4:5 പുറപ്പാട് 31:4-5 വായിക്കുമ്പോൾ കൂടാരപ്പണിക്ക് ബെസലേലിനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് ദൈവം നിറച്ചു. ബെസലേലിനെ ദൈവം കൂടാരപ്പണിക്ക് വേണ്ടി വിളിച്ചപ്പോൾ ദൈവം പറയുക, സകലവിധ ജ്ഞാനം കൊണ്ടും ഞാൻ അവനെ നിറച്ചു. അവന്റെ കൂടെ മറ്റൊരാളെ കൂടെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മൾ ജ്ഞാനം കുറവാകുന്നെങ്കിൽ പത്സിക്കാതെ കഴുതേന് കയറി വിളിക്കാതെ നമ്മുടെ കൈകൾ അവന്റെ തലമേൽ വെച്ച് താവേ നീ അവന് ജ്ഞാനം കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അവന് ജ്ഞാനം കൊടുക്കും. ഇനി 9-ാമത്തെ കാര്യം ഞാൻ പറയട്ടെ. 9-ാമത്തെ കാര്യം പറയട്ടെ, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയി. സംഖ്യാപുസ്തകം 31:25-49 വായിക്കുമ്പോൾ അവര് യുദ്ധത്തിന് പോയി, വിജയമുണ്ടായി. വിജയമുണ്ടായപ്പോൾ അവിടുന്ന് കൊള്ള കൊണ്ടുവരും, ആട് മാട് അവിടുള്ള ധനം എല്ലാം കൊള്ള മുതലായി കൊണ്ടുവരും. ഈ കൊള്ള മുതലായി കൊണ്ടുവന്നാൽ ഈ പട്ടാളക്കാർക്ക് ഒരേ ഇനക്കേടുണ്ട്, അവർക്കുള്ളതായി ഇതെല്ലാം എന്നാണ് അവരുടെ വിചാരം. അവർക്കുള്ളതായി ഇതെല്ലാം പണ്ട് ദാവീദിന്റെ കാലത്ത് സിഗ്ലാഗ് ആക്രമിച്ച് ഒക്കെ ശത്രുരാജ്യം പോയല്ലോ. ദാവീദ് ബലമില്ലാതാകുവോളും കരഞ്ഞു, എന്നിട്ട് പിന്തുടർന്നു, അവരെ കണ്ടെത്തി കൊള്ള മുതലെല്ലാം അവർ പിടിച്ചുകൊണ്ട് പോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കൂടെ പോയ ആ പോയവര് പറയാ, നമുക്കുള്ളതായി ഇതെല്ലാം സാമാനങ്ങൾക്കരികെ പാർത്തവന് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അവൻ സാമാനങ്ങൾക്കരികെ പാർത്തേക്ക് അവന് കൊടുക്കണ്ട. ദാവീദ് പറഞ്ഞു അങ്ങനെ അല്ല, അവരും സാമാനങ്ങൾ കാത്തുകൊണ്ട് അവിടെ നിന്നവരല്ലേ, അവർക്കും ഒരു ഓഹരി കൊടുക്കണം. അപ്പൊ നമ്മുടെ നല്ല ദാവീദിന്റെ നീതി, യുദ്ധത്തിന് പോയവന്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ പാർത്തവന്റെ ഓഹരിയും ഒരുപോലെ കൊടുക്കണം. ഇവിടെ സംഖ്യാപുസ്തകത്തിൽ മോശയുടെ കാലത്ത് കൊള്ള മുതൽ കൊണ്ടുവന്നപ്പോൾ അവർ തന്നെ വീതിച്ചെടുക്കാൻ പോയി. മോശ പറഞ്ഞല്ല,
ഇവിടെ കുറെ ലേവിയരുണ്ട്, അവർ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഇവിടെ ഏലിയാസർ ഉണ്ട്, ഒരു മഹാപുരോഹിതനുണ്ട്, അവർക്കും കൊള്ള മുതലിന്റെ ഭാഗം കൊടുത്തേ പറ്റത്തുള്ളൂ. ഹാലേലൂയ്യ. ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രമല്ല, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവരാശന്മാർ കൂടെ നമ്മൾ കൊടുക്കുവാനായി നമ്മൾ തയ്യാറാകണം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ, അവർക്കും ലേവിയർക്കും എല്ലാം അതിന്റെ ഏലിയാസറിനുമൊക്കെ അതിന്റെ പങ്ക് കൊടുത്തതായി നമ്മൾ വായിക്കണം. അങ്ങനെ പങ്ക് കൊടുത്താൽ അനുഗ്രഹം വരുമോ? തീർച്ചയായും വരും. പങ്ക് കൊടുത്താൽ അനുഗ്രഹം വരുമോ? തീർച്ചയായും വരും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 14 മുതൽ 16 വരെ വായിക്കുമ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ നീ നേരെ സാരഭാത്തിലേക്ക് പോകൂ, അവിടെ ഒരു വിരവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. വിരവേനെ മാത്രമേ പറഞ്ഞുള്ളൂ. അവളെ പണ്ട് പത്രോസിന് വിളിക്കാനായിട്ട് കൊർന്നിലിയോസിന് വഴി കൊടുത്തപ്പം കടത്തീരത്തി എന്ന് കടത്തീരത്ത് അവന്റെ വീട്, അവന്റെ ജോലി, തോൽക്കോലന എന്നൊക്കെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. ഇവിടെ സാരഭാത്തിൽ ചെന്നൊരു വിരവയോട്, അപ്പം എന്തോ ഞാനാണെങ്കിൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അവിടെ എത്രയോ വിധവമാരുണ്ട്, ഞാനാണെങ്കിൽ പിന്നെ അവിടെ ചെന്ന് ആ ദേശത്തെ പഞ്ചായത്ത് മെമ്പറെ കണ്ട് എത്ര വിധവമാരുണ്ടെന്നൊക്കെ സെൻസസ് കണക്കെടുക്കും. കണക്കെടുത്തിട്ട് ഏത് വിരവയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഈ എന്തോ ഒരു ഗതികേടാ, വേണ്ട ഏലിയാവേ നീ പോയാ മതി, നീ അവിടെ ചെല്ലുമ്പോൾ വിറകു പിറക്കിക്കൊണ്ട് അവളെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും, അവളെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന ദൈവയിലെ, ദൈവം നിനക്ക് വേണ്ടി കരുതാൻ പോയാൽ, ദൈവം നിനക്ക് വേണ്ടി കരുതാൻ പോയാൽ നീ അഡ്രസ്സ് തപ്പി നടക്കേണ്ട കാര്യമില്ല. അവളെ നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരും, അവളെ നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരും, നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരും. കൊണ്ടുവന്നപ്പോ ഈ ഉപദേശിയുടെ ഒരു ആഗ്രഹം കേട്ടോണേ, കുടിക്കാരൊരു അല്പം വെള്ളം വേണം. അവള് വിചാരിച്ചു, ഈ ഉപദേശിയല്ലയോ, പ്രവാചന്മാരെ എന്നെ കണ്ടാൽ അറിയാം. ഉടനെ വെള്ളം എടുക്കാൻ പോയി പറയാം, ഒരു ചെറിയ അപ്പം കൂടെ, ഒരു ചെറിയ അപ്പം കൂടെ. ഉടനെ അവള് തിരിഞ്ഞെന്ന് പറയാ, എന്റെ സാറേ ഇങ്ങനെ പറയല്ലേ, ആകപ്പാട് ഒരുപിടി മാവും അല്പം എണ്ണേ ഉള്ളൂ, അത് രണ്ടും കൂടെ തിന്നിട്ട് ഞാനും കൊച്ചനോട് മരിക്കാണ്ടിരിക്കുക, മരണച്ചീട്ടെടുത്ത് വെച്ചേക്കുക, ഞങ്ങള് മരിക്കാനിരിക്കുക, മരിക്കാനിരിക്കുക. അവള് ആ ഉള്ള കാര്യമാ പറഞ്ഞെങ്കിലും നമ്മൾ ചാടിക്കരിയൊന്നും പറയല്ലേ കേട്ടോ. ഇച്ചിരി കഴിഞ്ഞപ്പോ അവിടെ കുഞ്ഞു മരിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വായാൽ പറയുന്നതൊക്കെ ചിലപ്പോ സംഭവിച്ചെന്ന് വരും. അതുകൊണ്ട് കേറി ആദ്യമേ കയറി അങ്ങനൊന്നും കയറി അടിക്കല്ലേ. പിന്നെ ഏലിയാവ് ഉണ്ടായിരുന്നോണ്ട് കൊച്ചിനെ ജീവിപ്പിച്ചൊക്കെ കൊടുത്ത് അത് വേറൊരു കാര്യമാണ്. ഏതായാലും അവള് അറിയാവും, ഒരപ്പം കൊണ്ടുവന്ന് ഏലിയാവിന് ആദ്യമേ കൊടുത്തു. ആദ്യമേ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കൈയിടുമ്പോഴൊക്കെ ഒരുപിടി മാവ് അല്പം വെണ്ണ. അയ്യോ തീരത്തില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന രണ്ട് രീതിയിലാണ്. നിങ്ങൾക്കറിയാം സാരഭാത്തിലെ വിരവയുടെ കാലത്തിൽ ഒത്തിരി കൊടുത്തില്ല, എപ്പോഴും കൈയിടുമ്പോൾ ഒരുപിടി മാവ് ഒരുപിടി എണ്ണ. എന്നാൽ വിധവയായ സ്ത്രീക്ക് എണ്ണ കൊടുത്തപ്പോൾ ഒറ്റയടിക്ക് വേണ്ടുവോളം കൊടുത്തു. അപ്പൊ ദൈവം പല രീതിയിൽ പ്രവർത്തിക്കും. എങ്ങനെ തന്നാലും സഹർഷവാക്യത്തിൽ പറഞ്ഞ സഭാപ്രസംഗം സഹർഷവാക്യത്തിൽ പറയുന്ന പോലെ ധനവാനായിത്തീർന്ന് നിന്റെ നാമം മറന്നുപോകുവാനും ദരിദ്രനായിത്തീർന്ന് നിന്റെ നാമത്തിന് അപമാനം വരുത്താനെയും നിത്യ ചെലവ് തന്ന് അന്നന്ന് വേണ്ടതെല്ലാം തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, യുദ്ധത്തിന് പോയവന്റെ ഓഹരിയും സാമാനങ്ങൾക്കരിയെ പാർത്തവന്റെ ഓഹരിയും ദൈവവേല ചെയ്യുന്ന ദൈവരാശന്മാർക്കും ഒക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ, തീർച്ചയായും കൊടുക്കണം. ദൈവങ്ങളെ അത് നമുക്കൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ദൈവം നന്മ തരുമ്പം ഞാൻ പറയാറുണ്ട്, രാവിലെ വട്ടയപ്പവും ദോശയൊക്കെ ഉണ്ട്, കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പോലീസ് സിവിൻ പാസ്റ്ററുടെ വീട്ടിലൂടെ എത്തിച്ചു കൊടുക്കണം കേട്ടോ. ശിവപാസ് എങ്ങാണ്ട് പോയത് കൊണ്ട് രാജു പാസും കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ പിന്നെ അങ്ങ് ദൂരെയല്ലയോ, അവിടെ മറക്കല്ലേ. ഒരു പൊതി രാവിലെ അങ്ങോട്ടൂടെ ഒന്ന് കൊടുത്താൽ എത്ര സന്തോഷമെന്നറിയോ, എത്ര സന്തോഷമെന്നറിയാവോ. അങ്ങനെ കൊടുത്താൽ എന്തോ ചെയ്യും. നമ്മള് എസ് എ കെ പ്രവർത്തനമൊക്കെ വായിക്കുന്നു, നിങ്ങളുടെ ദേശത്ത് ക്ഷാമം വരുത്താതെ ഞാൻ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കും. നിങ്ങളുടെ ദേശം ലേവിയാ പുസ്തകം അവൾ എസ് എ കെ ലീഗിനെ വായിക്കുന്നു, നിന്റെ തരിമാവിന്റെ ആദ്യ ഭാഗം നീ പുരോഹിതന് കൊടുക്കണം, നിന്റെ തരിമാവിന്റെ ആദ്യ ഭാഗം പുരോഹിതന് കൊടുക്കണം. അപ്പം പാസ്റ്ററുടെ വീട്ടിൽ പൊതി കൊണ്ടുപോകാൻ ആളില്ലെങ്കിൽ പാസ്റ്ററൊന്ന് തലേദിവസം ഒന്ന് പറഞ്ഞേക്കണം, ഇന്ന് രാവിലെ ഞങ്ങൾ സ്പെഷ്യൽ ഒരുക്കുന്നുണ്ട് പാസ്റ്റേ, ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊന്ന് പറയണം കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. അതുകൊണ്ട് ലേവ്യർക്ക് കൊടുക്കേണ്ടെന്നല്ല, കൊള്ള മുതലിന്റെ ഓഹരിയുടെ ഒരു പങ്ക് നീ ലേവ്യർ കൂടെ കൊടുക്കുവാൻ ദൈവനും വായിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. ദൈവം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുമെന്ന് അറിയാമോ? ലൂക്കോസ് 6:38, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന നല്ല ഒരളവ് നിങ്ങളുടെ മടി അളന്നു തരും. അപ്പം കൊടുത്താൽ എന്തോ കിട്ടും, അമർത്തി കുലുക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയം ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കേട്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. എന്റെ വീട് കുട്ടനാട്ടിൽ അവിയവരത്താണ്, ഞങ്ങൾക്കൊക്കെ നെലംകൃഷിയുണ്ട്. നെലംകൃഷി എന്ന് വെച്ചാൽ ഉണ്ണാൻ മാത്രമല്ല വിൽക്കാനും ഒക്കെ നെല്ലുണ്ട്. ഞങ്ങൾ കണ്ടത്തിലൊക്കെ പോയാൽ
ഒന്നും രണ്ട് വാഴ്ചയൊക്കെ മാടം കെട്ടി അവിടെ കിടക്കും. കാരണം കൊയ്ത് മെലിച്ച് പത്തായത്തിലിണ്ട നെല്ല് മാത്രം വീട്ടിൽ കൊണ്ടുവരും, വിൽക്കേണ്ടത് കണ്ടെത്തി വെച്ചിട്ടങ്ങ് വിൽക്കും. കാരണം അതിന്റെ ചുവട്ടുകൂലി പിന്നെ കൊടുക്കണ്ടായാലും ചൊല്ലി. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നെല്ല് മേടിക്കാൻ കണ്ടത്തിൽ ആരാണ്ട് പോകുന്നു, ഞാനും അച്ചായനും മാത്രമേ ഉള്ളൂ. എന്റെ അച്ചായൻ പെന്തക്കോസ് തന്നെ കേട്ടോ, ഞാനും അച്ചായനും മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ചായൻ എന്നോട് പറഞ്ഞടാ, നെല്ലൊന്നും വളർന്നു കൊടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ ആ നെല്ല് അളന്നു കൊടുക്ക്, ഞാന് നീ നെല്ല് കൊട്ടെ വാരി പറയിലോട്ടിട് ഞാൻ അളന്നു കൊടുക്കാമെന്ന് അച്ചായൻ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് പരിചയമൊന്നുമില്ല എങ്കിലും ഞാൻ കൊട്ടയെ നെല്ല് വാരി പറയലോട്ടിട്ടു. പറയലോട്ടിട്ടപ്പോൾ ഒറ്റ അടി ഇട്ട് വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ അടിച്ചത്? എടാ, നീ പറയെ നെല്ലിട്ട് ഇങ്ങനെ വെട്ടിച്ചു വെട്ടിച്ചായിട്ടെ, വെട്ടിച്ചു വെട്ടിച്ചിട്ടാ പറ കുലുങ്ങും, പറ കുലുങ്ങിയാ കൂടുതൽ നെല്ല് കൊള്ളും, അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല, പറ കുലുങ്ങാൻ പാടില്ല. പിന്നെ ഒന്നിച്ചിടണം, കൊട്ടയെ വാരി എന്ത് ചെയ്യണം, പറ കുലുങ്ങാർ ഒന്നിച്ചിടണം. എന്റെ അപ്പം പെന്തക്കോസുകാരനായാലും കുലുക്കി കൊടുക്കത്തില്ല, എന്നാ എന്റെ ദൈവം കൊടുക്കുമ്പോൾ നല്ല ഒരളവ് നിന്റെ മടിയിൽ തരുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കേണ്ട, കൊടുക്ക 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 കൊടുക്ക. കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇനി പത്താമത്തെ കാര്യം, സദൃശവാക്യം 28-ാം അധ്യായം 27-ാം വാക്യം 28:27, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല. നമ്മുടെ അടുക്ക വന്ന എന്തെങ്കിലും ഒക്കെ ചോദിച്ചാൽ, ആരാണ് പണ്ട് കൊച്ചുപ്പാപ്പ എന്ന് പറഞ്ഞൊരു പാസ് നമ്മുടെ പെന്തക്കോസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറയും, അമ്പരചുംബിയായി ബിൽഡിംഗ് വെച്ച് നീ അതിനകത്ത് കയറുന്നോണ്ട് കന്തനെ കാണുവാൻ ആർത്തി വളർന്നേന്ന് പാട്ട് പാടുമ്പോൾ നിന്റെ അയലത്തെ വീട്ടിൽ ചോർന്നൊലിച്ച് മൊറവും ഒക്കെ എടുത്ത് ചോർച്ച തടഞ്ഞ് ഇരുന്ന് അവൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അതെ, എളിയവന് കൊടുത്താൽ, ദരിദ്രന് കൊടുത്താൽ കുറച്ചിലുണ്ടാകുകയില്ല. ദൈവമക്കളെ, നമ്മളെ കഴിവുള്ളിടത്തോളം എളിയവരെ സഹായിപ്പാൻ ദൈവം നമുക്ക് മനസ്സ് തന്നാൽ ദൈവം പറയുന്നു നിനക്ക് കുറച്ചിലുണ്ടാകില്ല. ബൈബിള് പറയുന്നു, ദരിദ്രന് കൊടുക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. ദരിദ്രന് കൊടുക്കുന്നവൻ ദൈവത്തിന് മേടിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനാണോ എന്റെ ദൈവം? അപ്പൊ എളിയവൻ ആരെങ്കിലും കൊടുത്താൽ ദൈവത്തിന് ആ വായ്പ കൊടുക്കുന്നത്. അങ്ങനെ വായ്പ കൊടുത്താൽ ദൈവം, ഞാൻ പണ്ട് ബോംബെയിൽ 8 വർഷം ഉണ്ടായിരുന്നു. ബോംബെയിലൊക്കെ അയലത്തി മറാഠികളാണ് താമസിക്കുന്നത്. മറാഠികൾ താമസിക്കുമ്പോൾ അവരുടെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സമോസയോ വടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു പാത്രത്തിയിട്ട്, സ്റ്റീൽ പാത്രത്തിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരും. തിരിച്ചു ഞങ്ങൾ കൊടുക്കുമ്പോൾ പാത്രം വെറുതെ കൊടുക്കാൻ പാടില്ല അവിടുത്തെ ഒരു രീതിക്ക്. ഞങ്ങൾ ആ പാത്രം തന്നെ കുറെ പഞ്ചാരയോ മറ്റെന്തെങ്കിലും ഒക്കെ ഇട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പൊ മാനുഷികമായ രീതിയിൽ പോലും എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കുമെങ്കിൽ എന്റെ ദൈവം 100 മടങ്ങ് മടക്കി തരുവാൻ ശക്തനാണ്. അതുകൊണ്ട് ദരിദ്രന് കൊടുത്താൽ നമുക്ക് കുറച്ചിലുണ്ടാകയില്ല എന്ന് ദൈവം പറയുന്നു. ഇനി 11-ാം കാര്യം 1 തെസ്സലോനിക്കലേഖനം 3:10 1 തെസ്സലോനിക്കർ 3:10, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്നു. എന്തോ എന്റെ കുറവ് വരും, വിശ്വാസത്തിന്റെ കുറവ് വരും. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന നമുക്കെല്ലാം ഒരേപോലെ അല്ല വിശ്വാസം, കേട്ടോ. നമ്മുടെ എല്ലാം വിശ്വാസത്തിന്റെ അളവിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാർ എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വിശ്വാസം കുറവാ. പത്രോസ് കടലിൽ ഇറങ്ങിയത് 100% വിശ്വാസമായിട്ടാണ്, നീ ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇറങ്ങിക്കഴിഞ്ഞപ്പോ പുള്ളിയുടെ നോട്ടം കർത്താവിങ്കിൽ നിന്ന് മാറ്റിയിട്ട്, അയ്യോ, ഞാൻ എന്റെ കാല് എവിടെയാ നിൽക്കുന്നത്, കടലിന്റെ പുറത്താണോ, അയ്യോ തിരമാല കണ്ടോ, സംശയിച്ചു, താഴാൻ തുടങ്ങി. ദൈവമക്കളെ, നമ്മളും ഇതുപോലെ വിശ്വാസത്താൽ ഇറങ്ങും, പ്രശ്നത്തെ പിടിച്ചിരിക്കാൻ വയ്യാതെ വരുമ്പോൾ അയ്യോ നമ്മുടെ സയൻസ്, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കും, അയ്യോ ഇത് ശരിയല്ല എന്നൊരു തോന്നൽ വരും, അപ്പൊ താഴുവാൻ തുടങ്ങും. അപ്പൊ കർത്താവ് കരം പിടിച്ചു ഉയർത്തിയതായിട്ടൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കെല്ലാം വിശ്വാസത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് വിശ്വാസത്തിന് കുറവുണ്ട് കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് ഞാനൊരു എക്സാമ്പിളൂടെ പറയാം. 2 രാജാക്കന്മാർ 3:17 വാക്യം ഏലീശായുടെ ഒരു പ്രവചനമാണ്. 3 രാജാക്കന്മാർ യുദ്ധത്തിന് പോയേക്കുക, മരുഭൂമിയിൽ യുദ്ധം ചെയ്താൽ വെള്ളമില്ലാതെല്ലാം വരണ്ടുപോയി, പട്ടാളക്കാരെല്ലാം അവിടെ ചത്തടിയും, മുഴുവൻ ചത്തടിയും, വെള്ളം കുടിക്കാതെ ചത്തടിയും. ഉടനെ പ്രവാചകനെ വരുത്തി, പ്രവാചകൻ ഒറ്റ പ്രവചനം, കാറ്റ് കാണത്തില്ല,
മഴ കാണത്തില്ല, മേഘങ്ങളൊന്നും കാണത്തില്ല. മരുഭൂമിയിൽ കുഴിവെട്ടണം, മരുഭൂമിയിൽ കുഴിവെട്ടണം. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ തോതളക്കുവാൻ ഇന്നൊരു ദൂരി ഞാൻ നിങ്ങളോട് പറയുന്നു. മരുഭൂമിയിൽ കുഴിവെട്ടണം. കാറ്റില്ല, മഴയില്ല, കാർമേഘമില്ല, എന്നാൽ കുഴികൾ വെള്ളം കൊണ്ട് നിറയും, മുടികൾ വെള്ളം കൊണ്ട് നിറയും. ഇതാ വെള്ളം ഇരച്ചു വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, വിശ്വാസത്തിന്റെ കുഴികൾ നമുക്ക് വെട്ടാം, വിശ്വാസത്തിന്റെ കുഴികൾ നമുക്ക് വെട്ടാം. വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് സംരംഭിച്ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ പറന്നൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ പറയാം, പണ്ടൊരിക്കലും ഒരു മലാമ അനാറശാല നടത്തി. ഒരു മലയുടെ ചരിവിലെ അനാറശാല, സൂര്യോദയം കാണാൻ പ്രയാസമാണ് മലയുടെ ചരിവായോണ്ട്. മലാമ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ബൈബിള് പറയുന്നു, കർത്താവ് പറഞ്ഞു, മലയോട് ചാടിപ്പോകാന്ന് പറഞ്ഞാൽ പോകും. കുഞ്ഞുങ്ങളെ, ഈ മല മാറാൻ പ്രാർത്ഥിക്കും. പിള്ളേർ നിരന്തരം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ഇന്നസെന്റാ. അവര് മല മാറാൻ പ്രാർത്ഥിച്ചു, മല മാറാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, അവിടുത്തെ ഗവൺമെന്റ് ഒരു വലിയ കുഴി നികത്തുവാൻ വേണ്ടി ഈ മലയിലെ മണ്ണ് ടെൻഡർ കൊടുത്തു. ഡൈനാമിറ്റ് കൊണ്ടുവന്ന മല പൊട്ടിച്ച് ആ മലയിലെ മണ്ണ് മുഴുവൻ ആ കുഴി നികത്തുവാനായി കൊണ്ടുപോയി. പ്രാർത്ഥിച്ചാ മതി, ദൈവം ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. പണ്ടൊരിക്കൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ വീട്ടിലെ പെൺകുട്ടി കൊടയുടെ കയ്യിലെടുത്തു. അപ്പം തലക്കിട്ട് അടി കൊടുത്തിട്ട് ചോദിച്ചു, ചൂട് കാലത്താ കൊടയും കൊണ്ടുപോകുന്നത്? പെണ്ണ് പറഞ്ഞു, നമ്മൾ മഴയ്ക്കല്ലേ പ്രാർത്ഥിക്കാൻ പോകുന്നത്, തിരിച്ചു വരുമ്പോൾ മഴ പെയ്യും, തിരിച്ചു വരുമ്പോൾ മഴ പെയ്യും. അവിടെ ആ വിശ്വാസം, അവിടെ ആ വിശ്വാസം. എനിക്കും നിങ്ങൾക്കും ഒക്കെ വിശ്വാസമുണ്ട്. വിശ്വാസത്തിന്റെ കുടികൾ നമുക്ക് വെട്ടാം, വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനായി നമുക്ക് നോക്കാം. ഇനി അടുത്ത ഭാഗം കൂടി ഞാൻ പറയട്ടെ. 12-ാമത്തെ കാര്യം, ഇരമ്യാ പ്രവചനം 30-ാം അധ്യായം 18-19. ഇരമ്യാ പ്രവചനം 18-ാം അധ്യായം 18-19. പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നാലും ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല, ഞാൻ അവരെ മഹത്തീകരിക്കും. ദൈവം പറയാ, നിങ്ങളെ പ്രവാസത്തിലൊക്കെ പോയല്ലോ, ബാബിലോണിലൊക്കെ പ്രവാസത്തിലൊക്കെ പോയല്ലോ, മിസ്രൈമിലൊക്കെ പ്രവാസത്തിലൊക്കെ പോയല്ലോ. പ്രവാസി പോയി മടങ്ങി വന്നാലും നിങ്ങൾ കുറഞ്ഞു പോകത്തില്ല, ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കും, ഞാൻ നിങ്ങളെ മഹത്തീകരിക്കും. ദൈവമക്കളെ, നമുക്കൊക്കെ ഇറങ്ങിപ്പോക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. നവോമി ഇറങ്ങിപ്പോയല്ലോ, നവോമി ഇറങ്ങിപ്പോയി. അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയല്ലോ. ഇസഹാക്ക് ഇറങ്ങിപ്പോയല്ലോ. ഇതൊക്കെ ഇറങ്ങിപ്പോക്കല്ലേ എപ്പോഴും ദോഷമായ. ഇസ്രായേൽ മക്കൾ പലവട്ടവും ഇറങ്ങിപ്പോയി. എന്നാ ദൈവം തന്നെ എന്നോട് പറയാ, ഇറങ്ങിപ്പോയാലും നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഇറങ്ങിപ്പോയാലും അവർ കുറഞ്ഞു പോകുകയില്ല, ഞാൻ അവരെ മടക്കി വരുത്തും, മടക്കി വരുത്തി ഞാൻ അവരെ മഹത്തീകരിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചില കൃപകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില കൃപകളും താരതങ്ങളും ഒക്കെ ചോർന്നു പോയിട്ടുണ്ട്. 10 ദ്രഹ്മയുള്ള സ്ത്രീയുടെ 1 ദ്രഹ്മ താഴെ പോയി, കാണാതെ പോയിട്ടുണ്ടോ? എന്നാൽ അവിടെ പറയുന്ന ഒരു വാചകം നിങ്ങൾക്കറിയാമോ, അവൾ വിളക്ക് കൊളുത്തി, വീടെല്ലാം അടിച്ചു വാരി. നഷ്ടപ്പെട്ടത് കാണുവാൻ വിളക്ക് കൊളുത്തുക, ദൈവനം വായിക്കുക, ദൈവത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുക. അപ്പോൾ കുറവുകളെയെല്ലാം നമുക്ക് ദൈവം ബോധ്യമാക്കി തരും, കുറവുകളെയെല്ലാം ബോധ്യമാക്കി തരും. അത് മടക്കി തരുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ കൊണ്ട് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. ഞാൻ ചിലപ്പോ ഇങ്ങനെ വിചാരിക്കുന്നു, മരം മുറിക്കാൻ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളോ, മരം മുറിക്കാൻ യോർദാന്റെ തീരത്ത് പോയ പ്രഭാതവിശ്യന്റെ ഒരുത്തം വെട്ടിയപ്പോ കോടാലി വെള്ളത്തിൽ പോയി, കോടാലി വെള്ളത്തിൽ പോയി. അയ്യോ, വെള്ളത്തിൽ പോയപ്പോ യോർദാന്റെ ആഴം, വലിയ ആഴമുള്ള യോർദാൻ നദിയ. അവൻ ഗുരുവിനെ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാന്റെ, വായ്പ വാങ്ങിയതാ, കോടാലി വെള്ളത്തിൽ പോയി, വെള്ളത്തിൽ പോയി. ആ ചരിത്ര പാശ്ചാത്തലം ഒന്നും പറയത്തില്ല. ഉടനെ ഗുരു ചോദിച്ചു, എവിടെ വീണെന്ന് ചോദിച്ചു, എവിടെ വീണെന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, അവൻ വീണ സ്ഥലം കാണിച്ചു, വീണ സ്ഥലം കാണിച്ചു. ഏലിസ ഒരു കോൽ വെട്ടി അവിടോട്ട് എറിഞ്ഞു, കോടാലി പൊങ്ങി വന്നെന്നാ. എന്നാ ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിച്ചോ, കോടാലി നീന്തി വന്നെന്നാ, സിമ്മി ചെയ്തെന്നാ, നീന്തി വന്നെന്നാ. കോടാലി പോയത് യോർദാന്റെ നടുക്ക. അപ്പൊ ഇവൻ കോടാലി എടുക്കണമെങ്കിൽ ഇവന്റെ തുണിയെല്ലാം ഉരിഞ്ഞ് കരയെ വെച്ച് നീന്തി പോയി എടുത്തോണ്ട് വരണം. വേണ്ടടാ, നീ അതുപോലെ അവിടെ നിന്നോടാ, കോടാലി സിമ്മി ചെയ്യുക, കോടാലി സിമ്മി ചെയ്യുക, സിമ്മി ചെയ്ത് നിന്റെ അടുക്കലോട്ട് വരിക. നീ കൈ നീട്ടി എടുത്താ മതി, നീ കൈ നീട്ടി എടുത്താ മതി. നഷ്ടപ്പെട്ട കൃപകൾ ദൈവം മടക്കി തരാൻ പോയാൽ ഒട്ടും കുറയത്തില്ല. അത് നിനക്ക് മടക്കി തരുവാൻ ദൈവം സിമ്മിയേര് കോടാലി വന്നതുപോലെ നിന്റെ നഷ്ടപ്പെട്ട കൃപകൾ മടക്കി തരുവാൻ ദൈവം ശക്തനാ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വന്നാലും ഞാൻ കുറവ് വരുത്തത്തില്ല, ഞാൻ വർദ്ധിപ്പിക്കും, ഞാൻ നിങ്ങളെ മഹത്തീകരിക്കും. എന്റെ ദൈവമക്കളെ, നമുക്ക് എന്തെങ്കിലും കുറവ് വന്നെന്ന് വിചാരിച്ചാൽ കുറവ് നികത്തുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് നിന്റെ അടുക്ക കൊണ്ടുവന്ന് സിമ്മിയേര് നിന്റെ അടുക്ക കൊണ്ടുവന്ന് നിന്നെ വർദ്ധിപ്പിക്കുവാൻ, നിന്നെ മഹത്തീകരിപ്പാൻ എന്റെ ദൈവം ശക്തനായി നമ്മളോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 13-ാമത്തെ കാര്യം പറയട്ടെ. യാക്കോബിന്റെ ലേഖനം 1:4.
എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നമ്മൾ വാക്കുകൊണ്ട് പറയല്ല, പ്രവൃത്തിയാൽ കാണിച്ചു കൊടുക്കണം. യാക്കോബ് അപ്പോസ്തലം പറയുന്നു, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയാൽ കാണിച്ചു തരണം. ദൈവമക്കളെ, നമ്മൾ ഒന്നിലും കുറവില്ലാത്തവരായി തികഞ്ഞവരും സമ്പൂർണരുമായി അവന്റെ മുൻപാകെ കാണപ്പെടുവാൻ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ, ജീവിതത്തിൽ കൂടെ കർത്താവിനെ നമുക്ക് തെളിയിച്ചു കൊടുക്കാം. ലോകത്തിന്റെ മുൻപാകെ നമ്മുടെ നല്ല പ്രവൃത്തികളെ കാണിച്ചു കൊടുക്കുമ്പോൾ കുറവുള്ളതെല്ലാം ദൈവം നികത്തി നമ്മളെ പൂർണരാക്കി മാറ്റുമെന്ന് യാക്കോബ് പറയുന്നു. ഇനി അടുത്ത 14-ാമത്തെ കാര്യം, സഭാപ്രസംഗി 9:8. സഭാപ്രസംഗി 9:8, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. അവിടെ പ്രത്യേകം പറയുന്നു, നമ്മുടെ തലയിൽ എണ്ണ കുറയാതിരിക്കണം. എന്താ എണ്ണ? സങ്കീർത്തനം 133:2, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ചിട്ട് തലയെ കൂടെ അത് ഒഴിച്ച് താടിയെ കൂടെ വന്ന് വസ്ത്രത്തിന്റെ വെളിമ്പിൽ കൂടെ ദേഹം മുഴുവനാകുന്ന പ്രകാരം നമ്മുടെ തലയിൽ എന്ത് ചെയ്യരുത്? എണ്ണ കുറയാതെ, എണ്ണ അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. പുറപ്പാട് പുസ്തകം 30:22-23 വാക്യം വായിക്കുമ്പോൾ അഭിഷേക തൈലം ഉണ്ടാക്കേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം, എണ്ണ നിന്റെ തലയിൽ എന്ത് ചെയ്യരുത്? എണ്ണ കുറയരുത്. ഈ നാളുകളിൽ പെന്തക്കോസ്റ്റിന്റെ ശക്തി മടങ്ങി വന്ന് ഇപ്പോൾ അമേരിക്കയിൽ കെണ്ടക്കിയിൽ ഒരു ചർച്ചിൽ ആത്മീയ ഉണർവ് ആരംഭിച്ചു. അവിടുന്ന് ഇപ്പൊ എല്ലാവർക്കും അതിനകത്ത് സ്ഥലമില്ല, യുവജനങ്ങളെ മാത്രമേ അവരെ ഉൾക്കൊള്ളുന്നുള്ളൂ. എന്നിട്ട് പോകാൻ നേരം അവരിങ്ങനെ പറഞ്ഞെന്നാ കേട്ടത്, ഈ സ്ഥലത്തിന് പ്രത്യേകതയില്ല, നിങ്ങൾ പോകുന്ന സ്ഥലത്തും ഇതുപോലെ പ്രാർത്ഥിക്ക്, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. കേരളത്തിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും, അങ്കമാലിയിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും, കോട്ടയത്തും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. എന്നാൽ ദൈവത്തിന് വേണ്ടത് ഒരുക്കമുള്ള ഒരു ജനതയാണ്, ഒരുക്കമുള്ള ഒരു ജനതയാണ്. എന്താ ഉണർവെന്ന് പറഞ്ഞത്? ആഴമേറിയ പാപബോധം, നമ്മുടെ പാപങ്ങളെ കുറിച്ച് കയ്പായി കരഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരുവാൻ ആര് മനസ്സുവെന്നാലും നമ്മുടെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ, നമ്മുടെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. ഇനി 15-ാമത്തെ കാര്യം കൂടെ ഞാൻ പറയട്ടെ. 15-ാമത്തെ കാര്യം, എസ്തേറിന്റെ പുസ്തകം 6:6-10. എസ്തേറിന്റെ പുസ്തകം 6:6-10, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തു ചെയ്യും? ഉടനെ ആമാൻ പറഞ്ഞു കൊടുത്തു, രാജാവ് കയറുന്ന രാജമൃഗം കൊണ്ടുവരണം, രാജവസ്ത്രം കൊണ്ടുവരണം, രാജാവിന്റെ കിരീടം വെക്കണം, രാജാവിന്റെ മോതിരം അവന്റെ കയ്യിലിടണം, പ്രധാന പ്രഭുക്കന്മാർ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെയാണ്. അപ്പൊ രാജാവ് ഒരു കാര്യം കൂടെ വിളിച്ചു പറഞ്ഞു, ഈ പറഞ്ഞതൊന്നും കുറയ്ക്കരുത്, ഈ പറഞ്ഞതൊന്നും കുറയ്ക്കരുത്. കാരണം ഇവൻ വെളിയിലോട്ട് ചെയ്യണം, മൊറദേക്കായെ കണ്ടാൽ ഇവൻ കുതിരയ്ക്ക് പകരം രാജാവിന്റെ പഴയ കരുതേം കൊണ്ടുവരും, രാജാവിന്റെ പഴയ കീറിയ വസ്ത്രവും കൊണ്ടുവരും. അതുകൊണ്ട് രാജാവ് പ്രത്യേകം പറയും, ഒന്നും കുറയ്ക്കരുത്. ദൈവമക്കളെ, ദൈവം നമ്മളെ ബഹുമാനിപ്പിച്ച്, ദൈവം നമ്മളെ ആദരിപ്പാൻ ആഗ്രഹിച്ചാൽ മനുഷ്യരാരും കുറയ്ക്കാനൊക്കത്തില്ല കേട്ടോ. ദൈവം അത് സമ്മതിക്കത്തില്ല, ദൈവം അത് സമ്മതിക്കത്തില്ല. ദൈവം രാജാവ് വിളിച്ചു പറയണം, ഒന്നും കുറയ്ക്കരുത്, ഒന്നും കുറയ്ക്കരുത്. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമാണ്. ഒന്നും കുറയ്ക്കരുത്, ഒന്നും കുറയ്ക്കരുത്. ഇനി രണ്ട് കാര്യങ്ങളോട് 16-ാമത്തെ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദാനിയേൽ പ്രവചനം 5:27. ബേൽശസ്സറിനെ ദൈവം തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനായി കണ്ടു. തെക്കയിൽ എന്ന് പറഞ്ഞാൽ നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ദൈവം തന്റെ ത്രാശി നമ്മെ തൂക്കും, ദൈവം തന്റെ ത്രാശി നമ്മെ തൂക്കും. ഇയ്യോബിന്റെ പുസ്തകം 31:6, ദൈവം എന്റെ പരമാർത്ഥതയെ അറിയേണ്ടതിന് ഒറ്റ ത്രാശിൽ എന്നെ ഒന്ന് തൂക്കി നോക്കുമാറാകട്ടെ. ദൈവം നമ്മുടെ പരമാർത്ഥതയെ അറിയാൻ ദൈവം തൂക്കി നോക്കും. ഇയ്യോബിനെ തൂക്കി നോക്കി. ദൈവത്തിന് തൂക്കാൻ പ്രയാസമുണ്ടോ? യെശയ്യാവ് വിളിച്ചു പറയുന്നു, യെശയ്യാവ് 40:12, പർവ്വതങ്ങൾ വെള്ളിക്കോൾ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആര്? അയ്യോ, പർവ്വതങ്ങളെയും കുന്നുകളെയും ഒക്കെ വെള്ളിക്കോൾ കൊണ്ടും തുലാസിലും തൂക്കുവാൻ കഴിയുന്ന എന്റെ ദൈവത്തിന് എന്നെയും നിങ്ങളെയും തൂക്കുവാൻ പ്രയാസമുണ്ടോ? ഒരു കുറവുമില്ല കേട്ടോ. ഒരിക്കലും ഒരു യുവാവ്, ധനവാനായ യുവാവ് കർത്താവിന്റെ അടുക്ക വന്നു, നിത്യജീവൻ പ്രാപിക്കാൻ എന്തോ ചെയ്യണം. കർത്താവ് എന്തോ പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എന്തോ എഴുതിയിരിക്കുന്നു, മോഷിക്കരുത്, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇതൊക്കെ നീ വായിച്ചിട്ടുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ചെയ്യുന്നതാ, ഇതൊന്നും ഞാൻ, ഈ തെറ്റുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ചെറുപ്പം മുതൽ പാലിക്കുന്നുണ്ട്, ന്യായപ്രമാണം ചെറുപ്പം മുതൽ പാലിക്കുന്നുണ്ട്. കർത്താവ് അവനെ ഒന്ന് നോക്കി. അവൻ പറഞ്ഞത് ശരിയാ, അവൻ ചെറുപ്പം മുതലേ ദൈവഭക്തനായി ജീവിക്കുന്നതരാം. എന്നാ കർത്താവിന്റെ ആ സൂക്ഷ്മ നോട്ടത്തിൽ അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്,
മത്തായി 19:20 മത്തായി 19 ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളത് വെച്ച് ദരിദ്രന്മാർക്ക് കൊടുക്കണം. അവൻ സമ്പത്തിൽ ഒത്തിരി ആശ്രയിക്കുന്നു, അവൻ സമ്പത്തിൽ ഒത്തിരി ആശ്രയിക്കുന്നു. ദൈവമക്കളെ ഒരിക്കൽ ശബരിയക്കാരി ശ്രീ കർത്താവിന്റെ അടുക്ക വന്നല്ലോ, വന്നിട്ട് ആരാധന്റെ ഒരു പാരമ്പര്യം വരെ കർത്താവിന്റെ മുമ്പിൽ അഴിച്ചിട്ടവൾ. യഹൂദന്മാർ ആ മലയിൽ ഈ മലയിൽ എന്നൊക്കെ പറയുന്നു, ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നു ഒക്കെ പറഞ്ഞു, ആരാധനയുടെ ഒരു പാരമ്പര്യം. എന്നിട്ട് അവള് കർത്താവിനോട് പറയാ, ഞാൻ ഇനിയും ഈ വെയിലത്ത് ഇവിടെ വന്ന് വെള്ളം കോരാതെ വണ്ണം ആ ജീവന്റെ വെള്ളം എനിക്ക് ഇച്ചിരി തരാവോ എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, വെള്ളമൊക്കെ തരാം, ആദ്യമേ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഉടനെ അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. കർത്താവ് ഒന്ന് നോക്കി, അവള് പറഞ്ഞത് ശരിയാ, ഇപ്പൊ അവൾക്ക് ഭർത്താവില്ല. ഇപ്പോഴുള്ളവനും ഒരുത്തനുണ്ട്, അവനും ഭർത്താവല്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. ദൈവമക്കളെ, എന്റെ ദൈവം സൂക്ഷിച്ചു നോക്കിയാൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. ആരാധനയുടെ ഒരു പാരമ്പര്യമായി കടന്നു വന്ന ശമരിയാക്കാരിയ സ്ത്രീയെ ശോധന ചെയ്തപ്പോൾ അവളുടെ മുഖം മുഴുവൻ രഹസ്യങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വെളിയിൽ കണ്ടുവന്നതുപോലെ നമ്മെ ബേൽസസറിനെ തൂക്കി നോക്കിയ ദൈവം എന്നെയും നിങ്ങളെയും തൂക്കി നോക്കുമ്പോൾ അവന്റെ ത്രാസിൽ നാം എങ്ങനെയായിരിക്കും, നാം പൊങ്ങിപ്പോകുമോ എന്ന് ഒരു സ്വയപരിശോധനയ്ക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്തേണ്ടത് ആവശ്യമായിരിക്കും. ഒടുവിലത്തെ 17-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമോസിന്റെ പ്രവചനം 4:6 ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്ങനെയേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ തന്റെ ജനമായ ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പ്. പല്ലിന്റെ വെടിപ്പ് എന്ന് പറഞ്ഞാൽ വായിലൊന്നും കഴിക്കാനില്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ പല്ല് എപ്പോഴും വെടിപ്പുള്ളതായിരിക്കുമല്ലോ. അപ്പൊ കഴിക്കാനൊന്നുമില്ല, അത് ഞാൻ വരുത്തിയതാ. എന്തിനാ വരുത്തിയിട്ട്? അങ്ങനെ വരുത്തിയിട്ടും നിങ്ങൾ എങ്ങനെയേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ചില കുറവുകളൊക്കെ ദൈവം നമുക്ക് തരുന്നതിന്റെ പുറകിൽ ചില ദൈവിക പ്ലാൻ ഉണ്ട് എന്ന് ദൈവജനം അറിഞ്ഞിരിക്കണം. എല്ലാം അനുഗ്രഹമായിരുന്നാൽ നാം ദൈവത്തെ മറന്നുപോകും. ചില കുറവുകളും ചില രോഗങ്ങളും ചില പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നാം ദൈവത്തെങ്കിലേക്ക് തിരിവാനിടയായിത്തരുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ പല്ലിന്റെ വെടിപ്പ് ഒക്കെ ദൈവം വരുത്തി എന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാനൊന്നുമില്ലാതെ ഭക്ഷണമൊന്നുമില്ലാതെ അവർ ഭാരപ്പെട്ടു. അത്രയും ചെയ്തിട്ടും അവരെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമക്കളിൽ നമുക്ക് ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്കൊരു സ്വയശോധനയ്ക്ക് തയ്യാറാകണം. തരുവാൻ എന്റെ കുറവുകളെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. ഏതെങ്കിലും കുറവുകൾ വരുമ്പോൾ നാം അവന്റെ അടുക്കിലോട്ട് ചെന്നാൽ അവൻ ആ കുറവൊക്കെ നികത്തി തരുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. ഏകദേശം 10-17 കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയങ്ങളുണ്ട് നിങ്ങളോട് പറവാനിടയായതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം കുറവ് തീർക്കുന്ന ദൈവം, അതേ എന്റെ ദൈവം കുറവ് തീർക്കുന്ന ദൈവം. ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുത്തു വരാം. സർവശക്തനാവുന്ന ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.